തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസത്തോടെയും വിജയപ്രതീക്ഷയോടെ കൂടി കാണും യു ഡി എഫ് നിൽക്കുന്നു. തൃക്കാക്കിൽ ഓരോ ദിവസവും രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മാറി വരികയാണ്. ഒടുക്കം കേസ് അട്ടിമറിച്ചു എന്നാരോപിച്ചിട്ട് അതിജീവി അടക്കം ഹൈക്കോടതി സമീപിക്കുന്നു. പക്ഷെ അതിജീവിതയെ അപ്പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇടത് കേന്ദ്രങ്ങളുണ്ടാകുക. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി ആ ഒരു പ്രസ്താവന കണ്ടപ്പോ. സത്യത്തിൽ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ആ ഒരു കേസിൽ എങ്ങനെ ഇടതുപക്ഷ മുന്നണി കൺവീനർ അത്തരം ഒരു പ്രസ്താവന നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അതിനകത്ത് വ്യക്തമായിട്ടും അവരുടെ കുറ്റബോധം നിലനിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് അത്. കേരള ഇത് ഈ തെരഞ്ഞെടുപ്പ് അതൊക്കെ ചർച്ച ചെയ്യുമെന്നുള്ള സംശയമില്ല. ആരാ ഇപ്പൊ ഭരിക്കുന്നത്? യു ഡി എഫിനെ എങ്ങനെയാ സഹായിക്കാൻ പറ്റും ആരെങ്കിലും? ഈ കേസിന്റെ നടത്തിപ്പാർക്കാണ്? എല്ലാ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിൽ. പിന്നെ എങ്ങനെ ഇതൊക്കെ തമാശയല്ലാതെ എന്ത് പറയാണ്? തെരഞ്ഞെടുപ്പ് തമാശ, ജയരാജന്റെ തെരഞ്ഞെടുപ്പ് തമാശ. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം അവർക്കുള്ള കുറ്റബോധത്തിൽ നിന്ന് പറയുന്നതാണ്. കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാനും അവർ പ്രതിക്കൂട്ടിലാകുന്ന വിഷയങ്ങളെ മാറ്റിമറിക്കാനുമുള്ള ഒരു ചെറിയ ശ്രമമാണ്. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. തൃക്കാക്കര വ്യക്തമായിട്ട് വിധി എഴുതും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട്. അതിന്റെ കാറ്റാണ് ഇവിടെ വീശുന്നത്, ആ വിജയത്തിലേക്ക് എത്തും. നിങ്ങളെല്ലാം വിഷുവൽ എടുത്തതല്ലേ, ഞാനും ആ വിഷുവൽ കണ്ടു. എത്ര നിഷ്കളങ്കയായ ഒരു സ്ഥാനാർത്ഥിയുടെ ഭാവത്തെയാണ് അവരിങ്ങനെ മാറ്റിമറിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വിഷുവൽ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. അവരുടെ കൈരളി ചാനലിൽ തന്നെ ഞാൻ കണ്ടു. അവര് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇലക്ഷൻ മത്സരിച്ചതാണ് അഞ്ചു തവണ. ഞാൻ എല്ലാ ഓഫീസിലും കയറാറുണ്ട്. ഏത് സ്ഥാനാർത്ഥിയാ പോകാത്തത്? ആരുടെ വോട്ടാണ് നിഷിദ്ധം? ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ വോട്ടും വേണം. അപ്പൊ എനിക്ക് വേണ്ടി എന്നെ ജയിപ്പിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അത് ബി ജെ പി ഓഫീസ്, സി പി എം ഓഫീസ്, അവർ ഞാൻ ഇപ്പൊ അവരെന്നോട് പറയുന്നു സി പി എം ഓഫീസിലാണ് ആദ്യം പോയത്, അതിനുശേഷം ബി ജെ പി ഓഫീസ് പോയത്. അപ്പൊ അത് മാത്രമല്ല, എന്തിനാ ഇങ്ങനെ ക്രൂരമായി വേട്ടയാടുന്ന ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയെ? എനിക്ക് മനസ്സിലാവുന്നില്ല.